കേരളത്തിൽ പോലീസുകാർക്കിടയിൽ ജീവനൊടുക്കുന്ന സംഭവങ്ങൾ സ്ഥിരം സംഭവമാവുകയാണ്. കോഴിക്കോട് കുറ്റ്യാടിയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുധീഷിനെ ഡ്യൂട്ടിക്കിടെ കാണാതാകുന്നു. തുടർന്നുള്ള തിരച്ചിലിൽ ഒരു സ്വകാര്യ കെട്ടിടത്തിന് മുകളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. 42 വയസ്സ് മാത്രമാണ് സുധീഷിന് പ്രായം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മറ്റൊരു സംഭവം നടന്നത് ഒരാഴ്ച മുൻപാണ്. ഒക്ടോബർ 15 തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ ഗീതു കൃഷ്ണ ജീവനൊടുക്കി. രാവിലെ സ്റ്റേഷനു മുകളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു 34 വയസ്സ് മാത്രം പ്രായമുള്ള ഇദ്ദേഹത്തെ. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതുമായുമാണ് വിവരം. ഒക്ടോബർ 4 സഹപ്രവർത്തകർക്കെതിരെ കുറിപ്പെഴുതി വെച്ച് കളമശ്ശേരി MR ക്യാമ്പിലെ ഡ്രൈവർ മൂവാറ്റുപുഴ സ്വദേശി ജോബിദാസ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. തന്റെ ശമ്പള വർധനവിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നായിരുന്നു ജോബി അവസാനമായി എഴുതിയത്. കുറച്ചു നാളുകളായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. തനിക്കെതിരെ പ്രവർത്തിച്ചവരുടെ പേരുവിവരങ്ങളടക്കം ഈ അവസാനത്തെ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. മരണശേഷം തന്റെ മൃതദേഹം ഇവരെ കാണാൻ അനുവദിക്കരുത് എന്നുപോലും കുറിപ്പിൽ അവസാനമായി ജോബി എഴുതി വെക്കണമെങ്കിൽ ആ വേദന എത്ര വലുതായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. മെയ്യിലാണ് കൊച്ചി മുളന്തുരുത്തി സ്റ്റേഷനിലെ CPO ഷൈൻജിത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈക്കം സ്വദേശിയായ ഷൈൻ മെഡിക്കൽ അവധിയിലായിരുന്നു. വിഷാദരോഗം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഷൈൻ ചികിത്സയിലായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പുറത്തുവരുന്ന ചില സംഭവങ്ങളിൽ വളരെ ചുരുങ്ങിയത് മാത്രമാണ് ഇത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിനായി സംസ്ഥാനത്ത് അദാലത്തടക്കം പല പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്നാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. SPC ടോക്സ് വിത്ത് കോപ്സ് എന്ന പദ്ധതിയാണ് ഏറ്റവും അവസാനമായി കൊണ്ടുവന്നത്. സർവീസിൽ ഉള്ളതും വിരമിച്ചതുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സർവീസ് സംബന്ധവും വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരാതികൾ കേട്ടുകൊണ്ട് അത് പരിഹരിക്കുക എന്നതടക്കമായിരുന്നു ഇത്തരം പദ്ധതികളുടെയൊക്കെ ലക്ഷ്യം. ഇവ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ കണക്കുകൾ ഇനിയും നീളും. അതുണ്ടാകരുത്. കാക്കിക്കുള്ളിലെ മനുഷ്യന്മാരെ തിരിച്ചറിയാനും ചേർത്ത് നിർത്താനും സേനയ്ക്ക് കഴിയണം. അതിന് ഇനിയും ഒരു ജീവന്റെ വില നഷ്ടപ്പെടേണ്ടി വരരുത്.